ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനസ് ജേർണി. എന്റെ പേര് ജിനു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. അപ്പൊ മുടികൊഴിച്ചിൽ ഭക്ഷണത്തിൽ കൂടെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും എൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നും കുറേ മുടി അങ്ങ് കൊഴിഞ്ഞു പോയി. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ വതുപ്പൊക്കെ എടുത്താൽ തന്നെ ഇപ്പം അത്രയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടൊക്കെ അങ്ങ് എന്താ പറയുക, നമുക്ക് തലയോട്ടിയൊക്കെ കാണാൻ പറ്റും. അതുപോലെ എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ മുടി തിരിച്ച് കിളിച്ചു തരാൻ വേണ്ടി ചെയ്ത മാർഗവും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രായം കൂടുമ്പോൾ കൂടുന്തോറും മുടികൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മുടികൊഴിച്ചിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിന് കുറേ പ്രൊഡക്റ്റ്സ് അങ്ങനെ കുറേ എണ്ണകളൊക്കെ ഇങ്ങനെ പുതുതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട് കാരണം നമ്മുടെ തലമുടിയൊക്കെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കൊഴിയാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഭക്ഷണമാർഗ്ഗമല്ലേ. അപ്പോൾ പിന്നെ രണ്ട് പേർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മുടികൊഴിച്ചില്, കഷണ്ടി, നര ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ തന്നെ പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഒന്നാമത്തതാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നമ്മുടെ മുടി വളരാനും മുടികൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം തരാനും ഇത് സഹായിക്കുന്നു. ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ നീര് നമ്മൾ കിടക്കുന്നതിന് മുന്നേ കുറച്ചെടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അത് എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കിനും അത് കഴുകി കളയണം. ഇത് നമ്മുടെ മുടിയുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. നമ്പർ 3 എന്ന് പറയുന്നത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് നമ്മുടെ മുടിക്കൊക്കെ നല്ല ബലം തരുന്നതാണ്. പെട്ടെന്ന് പൊട്ടിയൊന്നും പോകത്തില്ല. അപ്പം ഗ്രീൻ പീസ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ട, നമ്മൾ ശീലമാക്കേണ്ട ഒരു ഇതാണ് ഗ്രീൻ പീസ്. ടിപ്പ് നമ്പർ 4 ആണ് തുവരപ്പരിപ്പ്. തുവരപ്പരിപ്പ് നമ്മുടെ മുടി വളരാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ദിവസവും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായി. ടിപ്പ് നമ്പർ 5, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇലക്കറികൾ. ഇലക്കറികൾ നമ്മുടെ മുടിക്ക് മാത്രമല്ല നമ്മുടെ ശരീരാരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ് ഇലക്കറികൾ. അത് നമ്മുടെ മുടിക്ക് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നരയ്ക്കാതെയൊക്കെ ഇരിക്കാനും അത് സഹായിക്കുന്നു. ടിപ്പ് നമ്പർ 6, നമ്മൾ മത്തങ്ങ കഴിക്കത്തില്ലേ, മത്തങ്ങയൊക്കെ സാമ്പാറിനകത്തൊക്കെ ഇട്ട് കഴിക്കത്തില്ലേ, അപ്പോഴത്തേക്കിനും മത്തങ്ങയുടെ കുരുവൊക്കെ നമ്മളെടുത്ത് കളയും. പക്ഷേ മത്തങ്ങയുടെ കുരുവാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. ഇനി മുടികൊഴിച്ചിൽ വരാനുള്ള മറ്റ് ചില കാരണങ്ങളോടെ നമുക്ക് നോക്കാം. നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം കാരണം എന്താ പറയുക, സ്ട്രെസ് കാരണം മുടികൊഴിച്ചിലിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ സ്ട്രെസ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. പിന്നെ മുടികൊഴിച്ചിലിനുള്ള മറ്റൊരു കാരണമാണ് സ്ഥിരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും അസുഖത്തിൻ്റെയൊക്കെ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ത്രീകളിലാണെങ്കിൽ പ്രത്യേകിച്ചും മെനോപോസ്, അതായത് പീരിയഡ്സ് നിൽക്കുന്ന ടൈമിൽ, അവർക്കത് നിൽക്കുന്ന ടൈമിൽ നല്ല പോലെ മുടി കൊഴിച്ചിൽ വരാൻ സാധ്യത ഏറെയാണ്. ഹോർമോൺ, നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വരാൻ വേറൊരു കാരണമാണ്, ഇപ്പം അതായത് ഗർഭിണിയായിട്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആയ ആ ടൈമിലും ഡെലിവറിക്ക് ശേഷം, അപ്പോൾ പ്രഗ്നൻ്റ് ആയ ആ ടൈമിൽ അധികം മുടികൊഴിച്ചിൽ കാണത്തില്ല, പക്ഷേ ഡെലിവറിക്ക് ശേഷം നല്ലോണം മുടികൊഴിച്ചിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. മുടികൊഴിച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, അത് മുടി കൊഴിഞ്ഞ മുടിയൊക്കെ തിരിച്ച് കിളിച്ച് വന്നോളും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ എന്താണ് എൻ്റെ മുടി കൊഴിഞ്ഞ ഇവർ രണ്ട് സൈഡും കൊഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാമെന്ന്. അപ്പോഴത്തേക്കിനും ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് എൻ്റെ ഈ രണ്ട് സൈഡിലെ മുടി എല്ലാം കിളിച്ച് വന്നത്. അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചിരുവിയിട്ട് അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയ രീതിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് അരച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് പാല്, ഒന്നാം പാല് മാത്രം എടുക്കണം. ഒന്നാം പാല് മാത്രം എടുത്തിട്ട് അത് നല്ലോണം നമ്മൾ അത് ഒഴിച്ച് നല്ലോണം നമ്മളിങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് നല്ലോണം അത് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് അടുപ്പ് വെച്ച് തിളപ്പിച്ചാൽ മതി. തിളപ്പിച്ച് കുറേ നേരം നമ്മളിങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ എണ്ണ വരാൻ തുടങ്ങും അതിൽ കൂടെ. അതായത് ആ പാത്രത്തിൽ തന്നെ കുറേ സൈഡ് ഇങ്ങനെ എണ്ണ, അപ്പോൾ അതൊരു ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും സ്റ്റൗ ഓഫാക്കിയിട്ട് ആ ബാക്കി വരുന്ന കൊത്തെടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണ എടുത്താൽ മതി. അപ്പം ചിലപ്പം ഒരു തേങ്ങയ്ക്കൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ കിട്ടത്തുള്ളായിരിക്കും ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോഴത്തേക്കിനും അങ്ങനെ ആ എണ്ണ എടുത്ത് തേച്ചാണ് എൻ്റെ മുടിയൊക്കെ തിരിച്ച് കിളിച്ച് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടവരെ ബൈ ബൈ.